ഭാരത് ന്യൂസ് ദേശീയത ഇനി എല്ലാവരിലേക്കും. രാഷ്ട്രീയമായാലും കാഴ്ചപ്പാടുകളായാലും പ്രവർത്തനബദ്ധമായാലും കപടതയുടെ പരിവേഷമാർന്ന വേഷപ്പകർച്ചകളില്ലാതെ സ്വതന്ത്രമായും നിർഭയമായും സ്വാശ്രയത്വത്തിന്റെ ആർജവത്തോടെ ഭാരതത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ ക്രിയാത്മക സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന നവഭാരത് ന്യൂസ് ചാനൽ ചതയദിനത്തിൽ ഒരു വർഷം പിന്നിടുന്ന വിവരം സസന്തോഷം അറിയിക്കുന്നു. ഭാരതമെന്ന മഹാരാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം വൈവിധ്യമാർന്ന രീതിയിൽ ബഹുവിധ ഹൈന്ദവ സംഘടനകളുടെ സഹായ സഹകരണങ്ങളോടെ ജനമധ്യത്തിലേക്ക് എത്തിക്കുക എന്ന മഹത്കൃത്യത്തോടൊപ്പം തന്നെ ദേശീയതയുടെ രാഷ്ട്രീയ ചലനങ്ങൾ, ചരിത്ര മുഹൂർത്തങ്ങൾ തുടങ്ങിയവ ഒപ്പിയെടുക്കുകയും സമാരാധിനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന മഹത് വ്യക്തിത്വത്തിന്റെ ചിന്തകൾക്കും ആശയങ്ങൾക്കുമൊപ്പം സഞ്ചരിക്കുകയായിരുന്നു നവഭാരത് ന്യൂസ്. രാഷ്ട്ര പുരോഗമന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച പ്രധാനപ്പെട്ട വാർത്തകൾ, വിശദീകരണങ്ങൾ കൂടാതെ ഭാരത സംസ്കാര പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാമായണ മാസാചരണ പരിപാടികൾ, ഗുരുപൂജ എന്നിവയും രാഷ്ട്രദിന പരിപാടികൾ, തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ കൂടാതെ പ്രധാനമന്ത്രിയുടെ പരിപാടികളുടെ ലൈവ് സംപ്രേഷണം എന്നിവയും നവഭാരത് ന്യൂസിനെ സക്രിയമായി നിർവഹിക്കാൻ ഈ കാലയളവിൽ സാധിച്ചു. ഭാരതീയ ജനതാ പാർട്ടി കേരള സംസ്ഥാന അധ്യക്ഷൻ നയിച്ച വിജയയാത്രയുടെ മുഴുവൻ പരിപാടികളും അതിനോടനുബന്ധിച്ചുള്ള വിജയഗീതങ്ങളും ഭാരതീയ ജനതാ പാർട്ടി മീഡിയ സെല്ലുമായി സംയോജിച്ച് സംരക്ഷണം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും പുതിയൊരു സംരംഭം എന്ന രീതിയിൽ ഒരു അംഗീകാരമായി തന്നെ കാണുന്നു. നവഭാരത് ന്യൂസ് പുറത്തിറക്കിയ വന്ദേ മാതരം എന്ന ഗാനം തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി പ്രചരണ പരിപാടികളിൽ പ്രചുര പ്രചാരം നേടിയെന്ന വസ്തുത നവഭാരത് ന്യൂസിനെ സംബന്ധിച്ച് അഭിമാനാർഹമായ നേട്ടമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ വിവിധ കലാലയ ഘടകങ്ങളുടെ വൈവിധ്യമർന്ന പരിപാടികൾ സംരക്ഷണം ചെയ്യുന്നതിന് എൻ ബി എന് സാധിച്ചു. കൂടാതെ എ ബി വി പിയുമായി സംയുക്തമായി ചേർന്നുകൊണ്ട് ദേശീയതയിലൂന്നിയ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ സാധിച്ചതും എൻ ബി എന്റെ വിജയകരമായ ദൗത്യമായി കാണുന്നു. മാനവസേവ മാധവസേവ എന്ന മന്ത്രത്തോടുകൂടി രാഷ്ട്ര സാമൂഹ്യ സേവന രംഗത്തെ സമർപ്പിത സംഘടനയായ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിപാടികളും ലൈവ് സംരക്ഷണവും നടത്താനായി എന്നത് എൻ ബി എന്റെ ഭാഗ്യമായി കരുതുന്നു. പാഞ്ചജന്യം ഭാരതം, ഭാരതീയ ഹിന്ദു വിദ്യാമന്ദിർ, ഭാരതീയ സാഹിത്യ പരിഷത്ത്, നായർ സമാജം, ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത്, ഭാരതീയ വിചാരകേന്ദ്രം എന്നീ ഹൈന്ദവ സാംസ്കാരിക വിദ്യാഭ്യാസ സാഹിത്യ സാമൂഹിക സംഘടനകൾക്കൊപ്പം നിന്നുകൊണ്ട് ഗുരുപൂജ, രാമായണ മാസാചരണം എന്നിവ ആഘോഷമാക്കി നടത്തി പരമാവധി ജനങ്ങളിൽ അവ എത്തിക്കാനും സാധിച്ചത് വലിയൊരു നേട്ടമായി കരുതുന്നു. ദേശീയതയുടെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കാനായി നവഭാരത് ന്യൂസ് നടത്തുന്നത് ശക്തമായ പരിശ്രമങ്ങളാണ്. ആത്മനിർഭർ ഭാരത്, വോക്കൽ ഫോർ ലോക്കൽ തുടങ്ങിയ ദേശീയ പദ്ധതികളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ, ലൈവ് സംരക്ഷണങ്ങൾ തുടങ്ങിയവ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നവഭാരത് ന്യൂസ് നടത്തിയ പ്രയത്നങ്ങളിൽ ചിലതാണ്. സ്വാതന്ത്ര്യദിനത്തിൽ ഭാരതീയ ഹിന്ദു വിദ്യാമന്ദിറുമായി ചേർന്ന് സ്വാഭിമാൻ 21 എന്ന സ്വാതന്ത്ര്യദിന പരിപാടി നടത്തിയതുകൂടാതെ നവഭാരത് ന്യൂസിന്റെ പ്രത്യേക സ്വാതന്ത്ര്യദിന പരിപാടിയായ വന്ദേ ഭാരതിയിലൂടെ ഭാരതത്തിന്റെ വീരപുത്രന്മാരെക്കുറിച്ചുള്ള ഓർമ്മകൾ ജനങ്ങളിൽ എത്തിക്കാനുമായി. ദേശീയതയുടെ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളും വക്താക്കളുമായി
നവഭാരത് ന്യൂസിന് അഭിമുഖങ്ങൾ നടത്താനായി. ഇനിയും ഏറെ ദൂരം പിന്നിടേണ്ടിയിരിക്കുന്നു. അതിനായി പ്രിയ പ്രേക്ഷകരുടെ സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നു. നവഭാരത് ന്യൂസ് ദേശീയത ഇനി എല്ലാവരിലേക്കും. നമോ ഭാരതീയം യൂട്യൂബ് ചാനലിലൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.